ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് കൈസ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ഉണ്ടോ അപ്പോൾ ഷോപ്പിംഗ് എന്തിനാന്നൊക്കെയല്ലേ അപ്പോൾ നമ്മളെ ബേബീസിൻ്റെ ട്വിൻ ബേബീസിൻ്റെ ബർത്ത് ഡേ ആണ് അവരെ ഫസ്റ്റ് ബേർത്ത് ഡേ ഉണ്ടോ അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ നടത്തണോ നടത്തണ്ടേന്നൊക്കെ രണ്ട് മനസ്സായിരുന്നു കേട്ടോ പിന്നേതായാലും അവരൊരു സെലിബ്രേഷനും നടത്തിയിട്ടില്ല പിന്നെയാണെങ്കിൽ അസിമോൾക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം അവരെ ബേർത്ത് ഡേ നടത്തണം എന്നുട്ടോ പിന്നെ അസിമോൾ ഫസ്റ്റ് ബേത്ത് ഡേക്കും നമ്മൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സെലിബ്രേഷൻസ് ഒന്നും ഇല്ലേന്ന് കേട്ടോ നമ്മൾ വീട്ടിൽ ചെറിയൊരു കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു ചെറിയൊരു ഇതിങ്ങനെ നടത്തിയിട്ടുള്ളതിനെ അപ്പോൾ അതാ ഇന്നിപ്പോൾ ഏതായാലും ബേബീസിന് കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞുട്ടിക്കാക്കും കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കും കേട്ടോ ബേബീസിനെ ഞങ്ങൾ ആദ്യം എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് അസിമോളും അവിടെ നിന്ന് വന്നു കേട്ടോ അസിമോളും വരാൻകൂട്ടാക്കിയില്ല അപ്പോൾ അവർ അവിടെ അയക്കിയതിന് ശേഷം കേട്ടോ ഞാൻ കുഞ്ഞിട്ടി ആക്കി പോകണത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ ഏകദേശം എത്താറായിട്ടോ അപ്പോൾ ജെമാട്ടേക്കാണ് പോകുന്നത് അവരവിടെ ആക്കിക്കൊണ്ട് വലിയ സീനൊന്നും അവരെയും കൊണ്ട് ഷോപ്പിംഗ് ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയൂലല്ലോ അപ്പോൾ അവരവിടെ ആക്കിയിട്ട് ഞാനും കുഞ്ഞിടേ ആക്കിയും കൂടെ അങ്ങനെ പോയോണ്ടിരിക്കട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് പരാഗ് എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ ചെമാടുള്ള പരാഗിലേക്ക് വരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വകേനെ അന്ന് ബേഡേൻ്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സ് കിട്ടും അപ്പോൾ അവൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് മോഡലൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് വരാൻ പറ്റൂല ഷോപ്പിങ്ങിൽ നിന്ന് പോകാൻ പറ്റില്ല അവരെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളെ എന്നെ ഏൽപ്പിച്ചാണ് അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അവൾ എന്താണ് മോഡലൊക്കെ വിട്ടത്തേണ്ടിട്ടേനുട്ടോ അപ്പോൾ ഞങ്ങൾ സ്കേർട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഈ ഒരു ഗ്ലാസ് മിറർ വർക്ക് വരുന്നത് അങ്ങനത്തെ ഒരു കുറച്ച് വർക്കുള്ള ടൈപ്പ് നമുക്ക് ടോപ്പിലേക്കും പിന്നെ ഒരു ഓർഗൻസ അങ്ങനത്തെ ടൈപ്പ് ഉള്ള ക്ലോത്ത് നമ്മൾ മിഡിയിലേക്കുമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് രണ്ട് ക്ലോത്ത് നമുക്ക് അവർ കാണിച്ചു തന്നിട്ടോ ടോപ്പിന് നമ്മൾ ഈ ഒരു ക്ലോത്ത് കൺഫോം ചെയ്ത് അപ്പോൾതാ പിന്നെ ഈ മെറൂണും പിന്നെ ഈ ഒരു വയലറ്റും എനിക്ക് വയലറ്റ് വല്ലാണ്ട് അവർ ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ മെറൂണാണ് ആണ് കേട്ടോ ഫിക്സ് ചെയ്തത് അപ്പോൾ ഏതായാലും മെറൂണ് ആക്കി പിന്നെ അതിലേക്ക് ലൈനിങ്ങും ഒക്കെ വേണമല്ലോ അപ്പോൾ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടോ പിന്നെ എങ്ങനെയാ രീതി ഇവർക്ക് കേട്ടിട്ട് ആ എന്നറിയില്ല ഉണ്ടാവുമെന്നറിയില്ല പക്ഷേ ഇവർ പിടിച്ച് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അത് വിചാരിക്കും കേട്ടോ പിന്നെതാ അതേ കളറ് ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ടോ അവർ വിചാരിക്കുന്നത് അപ്പം അതിലേക്ക് ആ ഒരു ക്ലോത്ത് കുറുത്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടോ പിന്നെ പാൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ക്ലോത്ത് ആട്ടോ എടുത്തത് അപ്പോൾ ആദ്യം ഇത് നോക്കിയപ്പോൾ ഇത് ഭയങ്കര നല്ല രസമുണ്ട് ഓഫ് വൈറ്റ് ആയിട്ട് നല്ല രസമാണ് കേട്ടോ പക്ഷേ ആ ക്ലോത്ത് തീരെ കട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു ഓഫ് വൈറ്റിൽ തന്നെ അത്ര തന്നെ ഓഫ് വൈറ്റ് അല്ലാത്തൊരു ക്ലോത്തില് എടുത്തിട്ടോ അപ്പോൾ ഏതായാലും പരാഗന്ന് ഷീലും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മളെ ഭാഗം ബേബീസിന് ഒരു ഡ്രസ്സ് ആണെന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാമെന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ ഇതാ ചെമ്മടിയുള്ള വേറെ ബാബിലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലേട്ടോട്ടോ പോയത് നിങ്ങൾക്ക് അവിടെ നിന്ന് രണ്ട് മൂന്ന് തവണ ഡ്രസ്സ് എടുത്തപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു ഡ്രസ്സാണ് ഞങ്ങൾ വന്ന പാടെയാ അവർ കാണിച്ചതെന്ന് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേനെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമുക്കിങ്ങനെ നമ്മളൊരു സ്വഭാവമാണല്ലോ എല്ലാതൊന്നും വലിച്ചിടുക എന്നുള്ളത് എല്ലാടൊന്നും വലിച്ചിട്ട് കേട്ടോളൂ പക്ഷേ എൻ്റെ കണ്ണ് ഇതിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് ഫിക്സ് ചെയ്തേ പിന്നെ ബേബീസിൻ്റെ ഷൂ ഇതുവരെ നമ്മൾ ഷൂ ഒന്നും ബേബീസിന് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഷോക്സ് പിന്നെ നമ്മൾ അവിടെയൊക്കെ പോകാനൊന്നുമില്ലല്ലോ പക്ഷേ ഷൂ നോക്കിയപ്പോൾ ആ ടൈപ്പ് ഷൂ എടുത്തിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ പിക്കാഡോയിൽ പോയി നോക്കിയിട്ടോ ക്യാൻവാസിൻ്റെ ഷൂ അങ്ങനത്തെ ടൈപ്പ് ഏതെങ്കിലും എടുക്കാമെന്ന് എഴുതിയിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നോക്കി ഇപ്പോൾ ചിലത് കുറേ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് പേർക്കും ഒരുപോലത്തെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നോക്കി കിട്ടിയില്ല കേട്ടോ പിന്നെ ഓരോന്നും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെതാ ഞങ്ങൾ മകളത്ത് ഫ്ലോറിൽ കയറി അവിടെ കുറേ നോക്കി ഇതാ ഫസ്റ്റ് ചെയ്യതാണ് ഞങ്ങളെ കണ്ടുപിട്ട് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേതായാലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടോ ആ വൈറ്റ് പിന്നെ അസിമോൾക്കും ഒരു ഷൂ എടുത്തു ബേബീസിലൊ രണ്ടാൾക്കും ഒരേപോലത്തെ കിട്ടിയില്ല കേട്ടോ ഒരു പിങ്കും ഒരു വൈറ്റും ആണ് ഇട്ടെടുത്തത് പിന്നെ ഞാൻ കരുതി രണ്ടാൾക്കും മാറ്റിയൊക്കെ ഇട്ടെടുക്കുക അല്ലോ എന്ന് കരുതിട്ടോ പിന്നെ അസിമോൾക്കും ഒരു ഷൂ എടുത്ത് കേട്ടോ പിന്നെ അതിനുശേഷം കുഞ്ഞുട്ടുകാർക്കും ഒരു ഷൂ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പ്രസന്താ ഈ ഒരു ഷൂ കേട്ടോ ഫിക്സ് ചെയ്തത് അപ്പോൾ ഏതായാലും ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ഭയങ്കര ടയേർഡായിട്ടോ അപ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കരുതി പിന്നെ ആണെങ്കിൽ ഇന്ന് എൻ്റെ എൻ്റെ വീട്ടിൽ നൈറ്റിൽ ചെറിയൊരു ഉണ്ട് കിട്ടോ അങ്ങനെ ആരും ഇല്ല ഞാനും ഞങ്ങൾ തന്നെ കുഞ്ഞുട്ടാക്ക് വന്നതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഉണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തേലും കഴിക്കാന്നായിട്ട് കരുതി അപ്പോൾ സമയം ഏകദേശം പാങ് കൊടുക്കാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഷവർമ വാങ്ങിച്ചു ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുള്ളു എന്നോട്ടോ രണ്ടാളും കൂടി കഴിക്കുക ചെയ്തത് പിന്നെ ലൈമും ഞാൻ ലൈമും കുഞ്ഞുട്ടിയാക്കാം ഒരു കോഫിയോട്ടോ കുടിച്ചത് അപ്പം അത് ആ സമയം വൈകുന്നേരം പാങ്ക് കൊടുക്കാനായി എടുത്തിരിക്കും കേട്ടോ പിന്നെ നമ്മൾ മിടിയിലേക്ക് നമുക്ക് ലൈനിങ് കോട്ടൺ ലൈനിങ്ങും കൂടി വേണേ ഡബീസിന് കുറച്ചുകൂടി കംഫർട്ടാവുക കോട്ടൺ ലൈനിങ് ആണല്ലോ അപ്പോൾ നമ്മൾ പരാഗന്ന് അവിടെ കോട്ടൺ ലൈനിങ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഖതീജ ഫാബ്രിക്സ് എന്നാ കേട്ടോ കോട്ടൺ ലൈനിങ് എടുത്തത് അപ്പോൾ അതായാലും അതും അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് വീട്ടിലെത്താനായപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു അമുൽ കടയിൽ നിന്ന് അമുൽ ഐസ് അതേപോലെ കേക്ക് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കടയിൽ നിന്ന് കേട്ടോ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ അനിയത്തിമാരും എളാപ്പനോ ആക്കളും അവരൊക്കെ ഉള്ള ഏജ് അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ കേട്ടോ അപ്പം അവിടെ പല ഫ്ലേവറും ഉണ്ട് അപ്പോൾ അതിൽ ഇത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ കുറേ ഫ്ലവ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫാമിലി പാക്കൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണേ ബേബീസിനൊക്കെ കുറേ നേരമായി നമ്മൾ പോയിട്ട് ബേബിസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ ബേബീസ് രണ്ടാളിവിടെ ഭയങ്കര കളിയിലാണ് ഇപ്പോൾ ഫുഡ് ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടോ കുറച്ച് സമയം ഉറങ്ങിന്നൊക്കെ പറഞ്ഞു പിന്നെ ഉപ്പച്ചി കടയിൽ നിന്ന് വന്നപ്പോൾ ഉപ്പയും കുറേ നേരം നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതാ ഇളാമയും വെല്ലിമയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതാ അത് ചെറിയ മോളാണ് ജനാമോളാട്ടോ അപ്പോൾ ആൾ ഇതാ കുഞ്ഞു എടുത്തിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനാ നമ്മൾ വൈകുന്നേരം ഒരാറുമണി ആറരൊക്കെ ആവാനായിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ചു പൊരിച്ച കടിയും ചായയൊക്കെ കുടിച്ചിട്ടോ പിന്നെ നൈറ്റിൽ കുഞ്ഞുട്ടിയാക്ക ഒന്ന് വീട്ടിൽ പോയൊക്കെ വന്നതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയതിനു ശേഷം കേട്ടോ ഫുഡ് കഴിച്ചത് അപ്പോൾ കുഞ്ഞുട്ടിയാക്കൊക്കെ ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ ലൈറ്റായിട്ട് മതിയാണ് പിന്നെ പൊറോട്ടയും കുബൂസും റോസൊക്കെ ആക്കിയിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങൾ നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ